പട്ടാളം ആശുപത്രി ആക്രമണം മൂന്നംഗ സംഘം പിടി എന്താ മോനെ വല്യച്ച അവിടെ ഒരു മരം നിൽപ്പുണ്ട് അതിന്റെ പേര് എനിക്ക് അറിയത്തില്ല അത് വല്യച്ചനോട് ചോദിക്കാൻ ഞാൻ വന്നതാ മരത്തിന്റെ പേരോ അത് പിന്നെ സമയം കിട്ടുമ്പോ ഞാൻ പറഞ്ഞു തരാം ഇല്ല എനിക്ക് ഇപ്പൊ തന്നെ പറഞ്ഞു തരണം ഷോ സമ്മതിക്കുന്നില്ലല്ലോ നീ മിഠായി കഴിക്കൂ ഞാനേ പത്രം വായിച്ചിട്ട് പിന്നെ പറഞ്ഞു തരാം എനിക്ക് മിഠായി ഒന്നും വേണ്ട എനിക്ക് ആ മരത്തിന്റെ പേര് പറഞ്ഞു തന്നാ മതി സോ ഇത് വലിയ ശല്യമായല്ലോ എവിടാ ദോ അവിടെ നീ നടക്ക ഏത് മരവാ ദാ ഈ മരവാ ഇതാണോ ഇതൊരു ഇലവ് മരമാണ് ഹായ് ഇലവ് മരം എന്റെ കാര്യം കഴിഞ്ഞല്ലോ ഞാൻ ഇനി പോട്ടെ ഞാൻ നിനക്ക് ധാരാളം വെള്ളം തരാവേ വല്യച്ച ഇങ്ങോട്ടൊന്ന് വന്നേ ഈ ചെക്കന്റെ ഒരു കാര്യം വല്യച്ച കണ്ടോ എന്റെ ഇലവ് മരം വലുതായി അത് ശരി ഇത് വെട്ടിക്കളയാൻ തോട്ടക്കാരനെ ഏർപ്പാട് ചെയ്യണം എന്ത് കഷ്ടമാണ് വല്യച്ച ഞാൻ കാലി പിടിച്ച് അപേക്ഷിക്കുകയാണ് ആ ഇലവ് മരം വെട്ടിക്കളയരുത് കുഞ്ഞെ നീ പറയുന്നത് ശരിയല്ല ഒന്നാമത് വഴിയുടെ നടുക്കാണ് ഈ മരം നിൽക്കുന്നത് ഇത് വളർന്നു വലുതായാൽ ഇതിൻ്റെ കായകൾ പൊട്ടിത്തെറിച്ച് പഞ്ഞി നാളെ ചുറ്റും പറന്നു നടക്കും അത് എല്ലാവർക്കും ശല്യമായിത്തീരും ഞാൻ വല്യമ്മയോട് പറയാൻ പോവാ വല്യമ്മേ വല്യമ്മേ വല്യച്ചനായി ഇലവ് മരം വെട്ടിക്കളയാൻ പോവുകയാണ് വല്യച്ചനെ വല്യമ്മ തടയണം ഹേ കേട്ടോ ആ ഇലവ് മരം വെട്ടിക്കളയുക അതവിടെ നിൽക്കട്ടെ നാളെ നിന്റെ അച്ഛൻ വരും നിന്നെയും ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് പോവണ്ട എനിക്ക് വല്യമ്മയുടെയും ഇലവ് മരത്തിൻ്റെയും കൂടി ഇവിടെ നിന്നാ മതി അങ്ങനെ പറയരുത് നീ 10 വർഷം ഞങ്ങളുടെ മുന്നിൽ ഇനി നീ അച്ഛനോടൊപ്പം നീ പോകണം ശരി വല്യമ്മേ ഹായ് അച്ഛൻ അച്ഛൻ വന്നു ബാലചന്ദ്രനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകണം അതിന്റെ പ്രാരംഭമായി പരിശീലനത്തിന് വേണ്ടി കുറെ നാൾ അവനെ സിംലയിൽ താമസിപ്പിക്കണം അത് കഴിഞ്ഞ് ലണ്ടനിലേക്ക് കപ്പൽ കയറും പ്രിയപ്പെട്ട വല്യമ്മേ എന്തൊക്കെയുണ്ട് വിശേഷം വല്യച്ഛൻ സുഖമായിരിക്കുന്നു അവിടെ നിന്നും പോന്നതിൻ്റെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല നമ്മുടെ വീടും തോട്ടവും കിളികളും ഒന്നും ഞാൻ മറന്നിട്ടില്ല നമ്മുടെ ഇലവ് മരത്തിൻ്റെ അടുത്ത് വല്യമ്മ പോകാറുണ്ടോ അവൻ വലുതായോ കായ്ച്ചോ വല്യച്ഛൻ അവനെ വെട്ടുന്ന കാര്യം വല്ലതും പറഞ്ഞോ വല്യമ്മയെ സമ്മതിക്കല്ലേ ഞാൻ അവിടെ ഇല്ലെങ്കിലും അവനുണ്ടാകും വല്യമ്മയ്ക്ക് കൂട്ടായിട്ട് എന്നെപ്പോലെ അവനെ സ്നേഹിക്കണേ വല്യമ്മേ എനിക്ക് അവൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരുമോ വല്യമ്മേ കാണാൻ കൊതിയായിട്ട ബില്ലാത്തേക്ക് പോകുമ്പോൾ അവനെ കാണണം എന്ന് തോന്നുമ്പോൾ ഒരു ഫോട്ടോ എങ്കിലും അടുത്ത് നോക്കാമല്ലോ ഏതായാലും അയച്ചു തരണേ വല്യമ്മ ഇവിടെ എനിക്കും അച്ഛനും സുഖമാണ് വല്യച്ഛൻ പ്രത്യേക അന്വേഷണം അറിയിക്കണം മറ്റു വിശേഷങ്ങൾ അടുത്ത കത്തിൽ പറയാം എന്ന് വല്യമ്മയുടെ ബാലു ഉടനെ ഒരു ഫോട്ടോഗ്രാഫർ
ചെയ്യണം. ഓ ഇലവും മരമാണോ? അത് ഞാൻ വെട്ടിക്കാണ്ട് എത്രയോ ദിവസം കഴിഞ്ഞു. രണ്ടു ദിവസമാണ് ഒന്നും കഴിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കും. എനിക്ക് വേണ്ട. ഹലോ കൂട്ടുകാരെ, ഞാൻ ആദില, എം എസ് എം എച്ച് എസ് എസ്സിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നിങ്ങളിപ്പോൾ ഒരു നാടകം കണ്ടില്ലേ? അതെ, ആ നാടകം എൻ്റെയാണ്. മലയാളത്തിലെ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥയെ ആസ്പദമാക്കി ഞാൻ ചെയ്ത ഒരു കൊച്ചു നാടകമാണ് അത്. കൂടാതെ ഇതിലെ എല്ലാ ക്യാരക്ടറും ഞാൻ തന്നെയാണ്. നമസ്കാരം, ഞങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ ദൃശ്യാവിഷ്കാരം. വല്യാട്ടത്തി, ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോവുകയാ. എന്റെ ബാലൂനെ നോക്കിക്കോണേ. അതിനെന്താ, എന്റെ മകനെ പോലെ വളർത്തിക്കോളാം. നോക്കൂ, നമ്മുടെ ബാലൻ ആ വൃക്ഷങ്ങളെയും ചെടികളെയും നിരീക്ഷിക്കുന്നത് കണ്ടോ? വല്യച്ച, ഇത് ഏത് ചെടിയാ നോക്കിക്കേ? മോനെ, ഇതൊരു ചെറിയ ഇലവുമരമാ. തോട്ടക്കാരനെ കൊണ്ട് ഇത് പിഴുത് കളയിപ്പിക്കാം. വേണ്ട വല്യച്ച, ഇത് പിഴുത് കളയല്ലേ വല്യച്ച. വല്യമ്മേ, വല്യച്ഛന്റെ അടുത്ത് പറ, ആ മരം പിഴുത് കളയല്ലെന്ന്. മറ്റൊന്നും വന്നേ, അതൊരു ചെറിയ ഇലവുമരമല്ലേ, അതവിടെ നിന്നോട്ടെ. നടക്കാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് പിഴുത് കളയാമെന്ന്. അതവിടെ നിന്നോട്ടെ, അത് ചെറിയ തയ്യായതല്ലേ ഉള്ളു. കേട്ടത്തി, ബാലൂണെ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വല്യമ്മ വിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നില്ല. മോൻ ചോദിക്കോ, മോനെ മിടുക്കനാവണ്ടായ, വല്യമ്മയ്ക്ക് വിഷമമില്ല. മോൻ പോവും. വല്യമ്മ, വല്യച്ച, ഞാൻ പോവാ. ടാറ്റ. ചേച്ചിക്കൊരു കത്തുണ്ട്. ഇതെന്റെ ബാലന്റെ കത്താണല്ലോ. സ്നേഹമുള്ള എന്റെ വല്യമ്മയും വല്യച്ഛനും അറിയാൻ, നിങ്ങൾക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്. എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ ഇലവുമരത്തിന്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരുമോ? സാറി, ഫോട്ടോഗ്രാഫർ തന്നെ വിളിക്കണം. ബാലചന്ദ്രൻ ഇഷ്ടപ്പെട്ട ഇലവുമരത്തിന്റെ ഫോട്ടോ എടുക്കാനാ. അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? അതൊക്കെ മുറിച്ചിട്ട് കുറേ നാളായി. കാരണം അത് നിൽക്കുന്നത് വഴിയുടെ നടുക്കാണ്. അത് വളർന്നു കഴിഞ്ഞാൽ അതിന്റെ കായ്കൾ പൊട്ടിത്തെറിച്ച് അതിന്റെ പഞ്ഞികൾ നാല് ചുറ്റും പറന്നു നടക്കും. അതെല്ലാവർക്കും ഒരു കാല്യമായി തീരും. അതുകൊണ്ടാണ് ഞാൻ ആ ഇലവുമരം മുറിച്ചു കളഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട ബാലൂനെ എനിക്ക് സംരക്ഷിക്കാനായില്ല. അവന് പ്രിയപ്പെട്ട ഇലവുമരത്തെ എനിക്ക് സംരക്ഷിക്കാനായില്ല. എന്റെ മനസ്സ് വിഷമത്തിലാണ്. ഈ കഥാപാത്രങ്ങൾ അഭിനയിച്ചത് അൽ അസ്മാൻ, ഹിസാനാവ്, അൽ റുസ്വാൻ എന്നിവരാണ്. നന്ദി. ചന്ദമേ നിൽക്കൂ അച്ഛനീയുടു.
ഓ നല്ല മഴയാണല്ലോ. ഈ മഴയൊന്ന് തീർന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാം. പിടി വരെ ഒന്ന് പോകണമല്ലോ. ഇവിടാണെങ്കിൽ ഒരു സാധനമില്ല. ഉപ്പ്, മുളക്, അരി, അങ്ങനെ പലതും. ഏതായാലും ഈ മഴയത്ത് കുന്ന് കയറി പീടിയയിലേക്ക് പോവാൻ എനിക്ക് വയ്യ. ഏതായാലും മഴ തീരട്ടെ. നല്ല തിരക്കാണല്ലോ. എല്ലാവരും എന്നെ പോലെ മഴ നീന്താൻ കാത്തു നിന്നതായിരുന്നു. എനിക്ക് 100 വെളിച്ചെണ്ണ മാത്രം മതി. എനിക്ക് 2 കിലോ അരിയേ വേണ്ടു. അത് കൊണ്ടു ചെന്നിട്ട് വേണം. വീട്ടിൽ കുട്ടികളേ ഉള്ളൂ. ഒന്ന് വേഗം തന്നാട്ടെ. എന്താ വേണ്ടത്? പേരെന്താ മോളെ? അശ്വതി. നല്ല പേര്. കുറേ നേരമായല്ലോ, എന്താ വേണ്ടത്? ആദ്യം ഇവൾക്ക് കൊടുക്കൂ. ഇവളല്ലേ ആദ്യം വന്നത് അല്ലേ? എന്താ വേണ്ടത് മോളെ? മോളെ ഇതിന് 50 പൈസയാണല്ലോ. എന്തൊക്കെയാ വേണ്ടത്? അരി വേണ്ടേ? എത്ര കിലോയാ? ഇപ്പൊ മിഠായിക്കൊക്കെ തീവിലല്ലേ. ഇത് ലോലിപോപ്പാ. ദാ ഇതും നീ എടുത്തോളൂ. എന്നാലും എനിക്ക് നഷ്ടം. ഇപ്പോഴത്തെ കമ്പനിയിലെ ഒരു തമിഴന്റെ മകളാ. എന്റെ പേര് ആശ്ന. ഞാൻ 5B പഠിക്കുന്നു. ഇതാണ് ഇലോ മരം. പൂവിന്റെ പങ്കുവേണ മരം. ഞാൻ കാലത്തും വൈകുന്നേരവും ഇതിന് വെള്ളമൊഴിച്ചു കൊടുക്കും. എന്റെ കൂടപ്പറപ്പിനെ പോലെയാണ് ഞാൻ ഇതിനെ സ്നേഹിക്കുന്നത്. ഇതിനെ ഇലകൾ വരുമ്പോൾ, എനിക്ക് കുട്ടികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന സന്തോഷം പോലെയാണ്. ഇന്നത്തെ കാലത്ത് ഇത്തരത്തെ പ്രകൃതിയെ സംരക്ഷിക്കുന്നവരെ കുറവാണ്. ഈ മരങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വേണ്ട പ്രണാമായി ലഭിക്കുന്നത്. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം പുതിയ തലമുറയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.